பக்கா கேஜிஎஃப் ஈக்குவலாக இருக்குது, நல்ல வயலன்ஸு, எத்தனை பிரயோஜனம் காணும் சினிமா, அத்தனை நல்ல லுக்கு உண்டு, சாங் அடிபொலியாக ஏறமான சாங் அடிபொலி சாங்கானு പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു എന്താ പറയാ, ഒരു ധനുഷിന്റെ 15th സിനിമയാണ്. കുറച്ചുകൂടെ ഹൈപ്പൊക്കെ ഉണ്ട്, അത്രയ്ക്കുള്ള ഹൈപ്പിലൊന്നും വന്നിട്ടില്ല പടം. ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് പടം പോയിട്ടുള്ളത്, ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിലാണ് പടം പോയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫൊക്കെ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബ്രദർ സിസ്റ്ററിന്റെ കോംബോ കാണിക്കുന്നുണ്ട്, പക്ഷെ പാസമുണ്ട്, നന്നായിട്ട് പാസം കയറിയിട്ടുണ്ട്. തങ്കച്ചി പാസോ അണ്ണം പാസോ ഒക്കെ കലത്തിട്ടുണ്ട് അങ്ങനത്തെ രീതിയിൽ. പിന്നെ കുഴപ്പമില്ല, ഈ ഫൈറ്റിംഗ് ഒക്കെ നമ്മുടെ പീറ്റർ ഹെയ്നാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്, അപ്പോൾ കുഴപ്പമില്ല. പുള്ളിക്കാരൻ്റെ ആ ക്ലീശ സാധനമൊക്കെ ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഹാഫ് സ്റ്റോറി വീക്കായിട്ട് തോന്നിയിട്ടുണ്ട്. ഓവറോൾ കുഴപ്പമില്ല, സെക്കൻഡ് പാർട്ടിൻ്റെ ഏതോ ഒരു ത്രെഡ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് വേണ്ടെന്നാണ് ഒരു ഇത്. വൺ ടൈം ഫൈൻ മൂവി, അത്രേ ഉള്ളൂ, ആക്ഷനൊക്കെ കൊള്ളും, അത്രയ്ക്കുള്ള വേരൻസ് ഒന്നും ഇല്ല സത്യം പറഞ്ഞു. നമ്മുടെ കില്ല് കില്ല് കണ്ടിട്ടുണ്ട്, കില്ലിൻ്റെ അത്ര ആ ഒരു ഇതിലൊന്നും പോയിട്ടില്ല. പിന്നെ അത് ബോളിവുഡിലോട്, ഇത് നമ്മുടെ ടോളിവുഡിലെ ആ ലെവലൊരു കൺസെപ്ഷൻ അത്രേ ഉള്ളൂ. എന്നെ കൊണ്ട് മേക്കിംഗ് ഉള്ളായിരുന്നു. ധനുഷിന്റെ രണ്ടാമത്തെ പടം കണ്ട് പുള്ളിച്ചിരി നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല, കുറെ നാൾ കഴിഞ്ഞ് പീറ്റർ ഹെയ്ൻ്റെ ഒരു നല്ല ഫൈറ്റ് ഒക്കെ കാണാൻ പറ്റി. പുള്ളി ഈയിടെ ആയിട്ട് കുറച്ച് ഡൾ ആയിട്ടിരുന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു പടം ഉണ്ടായിരുന്നു പീറ്റർ ഹെയ്ൻ. അത് ഞാൻ കണ്ടില്ല, അത്രയൊക്കെ ഉള്ളായിരുന്നു. ശരിയാണ്, നല്ല പടമായിരുന്നു, നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്, തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല എ സർട്ടിഫിക്കറ്റ് പടമാണ്, അതിനനുസരിച്ചുള്ള വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും അതിനനുസരിച്ചുള്ള ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്, ഒരു എല്ലാ ക്യാരക്ടേഴ്സിനും അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൽ. നല്ല പടമാണ്. പിന്നെ എസ് ജെ സൂര്യയുടെ ആക്ടിംഗ് ഒക്കെ വിഷയമാണ്. എല്ലാം തിയേറ്ററിൽ കാണേണ്ട ഒരു എക്സ്പീരിയൻസ്. കോമഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ, കോമഡി ടൈപ്പ് എസ് ജെ സൂര്യയുടെ ചില ആക്ഷൻസ് ഒരു ഫസ്റ്റ് ഹാഫിന് ശേഷം കോമഡി ടൈപ്പ് ഒരു മിനിമം കുറച്ചേ ഉള്ളൂ, ഒരു 2-3 മിനിറ്റ് അത്ര ഡ്യൂറേഷനിലേ ഉള്ളൂ, ബാക്കി ഫുള്ള് വയലൻസ് ആണ് പടം. സെക്കൻഡ് ഹാഫ് നല്ലതാണ്. പിന്നെ ഇന്റർവെല്ലും അത്യാവശ്യം പഞ്ചിങ് ആയിട്ടുള്ള ചോരപ്പുഴയാണ് ഫുള്ള്. അത് തന്നെയാണ് അതിൽ എല്ലാം. അതിപ്പം മെയിൽ ക്യാരക്ടേഴ്സ് ആയാലും ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയാലും രണ്ടുപേരും ചോര കൊണ്ട് കളിക്കുകയാണ് അത്. ശരി, 50-ാമത്തെ പടം ധനുഷിന്റെ ഡയറക്ഷനിൽ വന്നതിൽ വെച്ചിട്ട് ഒരു നല്ലൊരു മേക്കിങ്ങും എല്ലാം കൊണ്ടും. പിന്നെ എ റഹ്മാന്റെ മ്യൂസിക് എല്ലാം ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു പഞ്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓവറോൾ നല്ല മേക്കിംഗ് എല്ലാം സൂപ്പറാണ്. ധനുഷിനെ കുറച്ച് ഭയങ്കര ബോൾഡായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ അടിയടി അതൊക്കെ എങ്ങനെയുണ്ട്? അടിയെല്ലാം കുത്തലൻസ് ആയിട്ടൊന്നും തോന്നുന്നില്ല, അതിനേക്കാളും വയലൻസ് ഉള്ള പടം ഇറങ്ങുന്നുണ്ടോ? നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്, കൊള്ളാം. ധനുഷിൻ്റെ 50-ാമത്തെ സിനിമേൻ്റെ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കൊള്ളാം, നല്ല സിനിമയാണ്. കുറച്ച് വയലൻസ് കൂടുതലാണ്, പക്ഷേ പിന്നെ ഏറാമൻ്റെ സ്കോറിങ് അടിപൊളിയായിട്ടുണ്ട്, അത് തന്നെ ബെസ്റ്റ് ആയിട്ടുണ്ട്. അടിപൊളിയാണ്, കണ്ടിരിക്കാം, നല്ല സിനിമ. എങ്ങനെയുണ്ട്? കൊള്ളാം, നൈസ്. ഏറാമൻ്റെ മ്യൂസിക് ഒക്കെ നൈസ് ആയിട്ടുണ്ട്. ധനുഷിൻ്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? ധനുഷിൻ്റെ ഡയറക്ഷൻ കൊള്ളായിരുന്നു. പിന്നെ സ്ത്രീകളെ മുന്നോട്ടുണ്ട് പറഞ്ഞൊരു അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു, കൊള്ളാം. ബേസിക്കായിട്ടുള്ള നമ്മൾ പിന്നെ നമുക്ക് എക്സ്പെക്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലൈമാക്സ് അത് എങ്ങനെ വരും, എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വയലൻസ് ഉണ്ട്, വയലൻസ് ആ രീതിക്കുള്ള ഒരു വയലൻസ് ഉണ്ട്. 50th മൂവി എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് അത് ഇതായിട്ടില്ല. നമ്മൾ കുറച്ച് എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് അത്രയ്ക്കില്ല. നമ്മൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തു, വേറെ ലെവലിൽ പോകുന്നു ചേച്ചി, അത് ആ ഒരു ഇതിലില്ല. അതെ, വൺ ടൈം വാച്ച് അത്രേ ഉള്ളൂ. നല്ല സിനിമയാണ്, ഒരു സ്റ്റോറി വന്നിട്ടുണ്ട്. ധനുഷിൻ്റെ 50-ാമത്തെ മൂവിയാണ്, മികച്ച മൂവി തന്നെയാണ്. എല്ലാവരും കാണാൻ പറ്റുന്ന മൂവിയാണ്. കുറച്ച് വയലൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ല മൂവിയാണ്.